ഈ മുതിർന്ന മാധ്യമപ്രവർത്തകർ അവർ മാധ്യമപ്രവർത്തകരായി മാത്രമല്ല ഈ സമൂഹത്തിലെ വിവിധങ്ങളായ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിനു വേണ്ടി ഇടപെട്ട ആളുകളാണ് ഇങ്ങനെ ലോകത്താകെ ഈ കുത്തകവൽക്കരണം പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നേതൃത്വം കൊടുത്ത ആളുകളെയാണ് ഈ ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ടീസ്റ്റ സെറ്റിൽവാദ് അവർ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയാണ് പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപം ഉണ്ടായ ഘട്ടത്തിൽ അതിനെ തുടർന്നുണ്ടായ കേസുകൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളെ പുറം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുജറാത്ത് കലാപത്തിന് അന്ന് നേതൃത്വം കൊടുത്ത അന്നത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കും അന്നത്തെ ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായിക്കും കടുത്ത ശത്രുത ഇവരോടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അവരെ വെട്ടയാടുന്നു ചരിത്രകാരന്മാരെ വെട്ടയാടുന്നു ഇത് അതിശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു സന്ദർഭമാണ് പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അവർ ഭയന്നും കേന്ദ്ര സർക്കാരിൻ്റെ ചില പരസ്യ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും പരസ്യം വഴിയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും മുട്ടിലിഴയുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഞെട്ടിച്ച ഈ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റിനെയും വാർത്തകൾ എത്ര മാധ്യമങ്ങൾ ധൈര്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു മലയാളത്തിലെ മാധ്യമങ്ങൾ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജ് ഇന്നലത്തെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ മാധ്യമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു ചില മാധ്യമങ്ങൾ കുറച്ച് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വിടുപണിയും ചെയ്യാൻ തയ്യാറാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതെല്ലാം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ മാധ്യമ പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ പ്രവർത്തകർ ധൈര്യത്തോടു കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ധൈര്യത്തോടു കൂടിയിട്ട് നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ശക്തമായി പോവേണ്ടതുണ്ട് അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അങ്ങനെ പോകുന്നില്ലെങ്കിൽ അഭിമാനത്തോടെ നമ്മൾ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന സങ്കല്പം തന്നെ ഇവിടെ ഇല്ലാതാവും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പം 2014 ശേഷം ഇന്ത്യയെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം പറയുന്നു ഒറ്റ ഭാഷ മതി ഒറ്റ സംസ്കാരം മതി ഒറ്റ മതം മതി ഒറ്റ നികുതി മതി ഇങ്ങനെ ഈ രാജ്യം മുന്നോട്ട് വെച്ച ബഹുസ്വരത എന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള സങ്കല്പത്തെ അട്ടിമറിച്ച് ഈ രാജ്യത്തെ ഒരു ഏകശിലാത്മകമായ സാംസ്കാരിക അജണ്ടയുമായി മുന്നോട്ട് നയിക്കുന്നു എന്നതാണ് അപകടം ഇങ്ങനെ ഏകശിലാത്മകമായ ഈ സംസ്കാരം അടിച്ചേൽപ്പിച്ച് ഈ നിലയിൽ രാജ്യത്തെ കൊണ്ടുപോയാൽ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും നാനാത്വത്തിൽ ഏകത്വവും തകർന്ന് ഈ രാജ്യം ഒരു മതരാഷ്ട്രമായി ചുരുങ്ങും മതരാഷ്ട്രമായി മാറിയാലുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല മദർ റിപ്പബ്ലിക് പ്രഖ്യാപിച്ച ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അധികമൊന്നും പോണ്ട തൊട്ടടുത്ത രാജ്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി അതുകൊണ്ട് ഈ രാജ്യം ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിൽക്കണമോ വേണ്ടയോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് മുന്നിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ രാജ്യം ഇതുപോലെ നിൽക്കണം എന്നാണ് അഭിമാനത്തോടുകൂടി ഓരോ ജനാധിപത്യ വിശ്വാസിയും കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി ഇവിടെ പ്രഖ്യാപിക്കേണ്ടത് ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന സംഘപരിവാറിൻ്റെ ഈ വൃത്തികെട്ട മതരാഷ്ട്രവാദ അജണ്ടയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്തുടനീളം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സന്ദർഭത്തിലാണ് ഞങ്ങളിവിടെ ഒത്തുചേരുന്നത് ഈ പോരാട്ടത്തെ കൂടുതൽ ശക്തമായി വിവിധ തലത്തിൽ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് DYFI ഈ പോരാട്ടത്തിന് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായി രംഗത്തുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി അണിനിരക്കേണ്ടതുണ്ട് ഇത് കേവലം കുറച്ച് മാധ്യമപ്രവർത്തകരുടെ മാത്രം പ്രശ്നമല്ല ഇത് കേവലം ഇടതുപക്ഷ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ് ഇന്ത്യ എന്ന സങ്കല്പം ഇതുപോലെ ഇവിടെ നിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്
ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം ഈ ബഹുസ്വരത സംരക്ഷിച്ചുകൊണ്ട് നിൽക്കണമെന്ന ആശയം മുൻനിർത്തിയിട്ട് വാർത്തകൾ എഴുതുന്നതുകൊണ്ടാണ് വർഗീയതക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി ശബ്ദമുയർത്തുന്നതുകൊണ്ടാണ് ഇത്തരം മാധ്യമങ്ങൾക്കെതിരായിട്ട് ഈ കോർപ്പറേറ്റുകളുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടം ഈ വേട്ടക്കൊരുങ്ങുന്നത് എന്ന യാഥാർത്ഥ്യം ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈനിക് ഭാസ്കറിനെതിരായിട്ട്, ഭാരത് സമാചാറിനെതിരായിട്ട്, ന്യൂസ് ക്ലിക്കിനെതിരായിട്ട്, ബി ബി സിക്കെതിരായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേട്ട, ആ മാധ്യമപ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള റെയ്ഡുകൾ അതിശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. വിലക്കെടുക്കുകയാണ് മാധ്യമങ്ങളെ.